ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നല്ല കിടിലൻ ബീഫ് ബിരിയാണിയാണ്. ബീഫ് ബിരിയാണിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ നല്ല ബീഫ് എടുത്തിട്ടുണ്ട്. നല്ലൊരു 1 കിലോ ബീഫാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ആ 1 കിലോ ബീഫ് ഒരു ചെറിയൊരു റെക്റ്റാങ്കിൾ പീസസായിട്ട് മുറിച്ചിട്ടുണ്ട്. അത്യാവശ്യം വണ്ണത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യമായിട്ടുള്ള ബാക്കി സാധനങ്ങൾ, ഒരു 10-11 പച്ചമുളക്, 2 വലിയ വെളുത്തുള്ളി, 1 വലിയ ഇഞ്ചി, പിന്നെ കറിവേപ്പില, പിന്നെ ഒരു 3-4 സവോള വലുത് നന്നായി അരിഞ്ഞെടുത്തത്, പിന്നെ ഒരു 2 വലിയ തക്കാളി അരിഞ്ഞത് എടുത്തത്. അപ്പോൾ ഇതൊക്കെയാണ് വേണ്ടത് നമുക്ക് ബീഫിന് റെഡിയാക്കാൻ. ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ച പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി നമുക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതിന് ഒരുപാട് പേസ്റ്റ് ആക്കണ്ട കേട്ടോ, ഒന്ന് ജസ്റ്റ് നിങ്ങൾ ക്രഷ് ചെയ്തെടുത്താൽ മതിയായിരിക്കും. ഇതുപോലെ നിങ്ങൾക്ക് എടുക്കാം. ഇനി അതിൻ്റെ കൂടെ നമുക്ക് വേണ്ട വേറെ സാധനങ്ങൾ, കുരുമുളക് പൊടി വേണം, പിന്നെ മഞ്ഞപ്പൊടി വേണം, പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേണ്ടതാണ് മസാലപ്പൊടി. ഓക്കെ, ഇത്രയും സാധനങ്ങൾ നമ്മളെടുത്തു. ഇനി നമുക്ക് നമ്മുടെ ബീഫ് ഒരു കുക്കറിലേക്ക് മാറ്റാം. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ തന്നെ ഗരം മസാലപ്പൊടി, ഗരം മസാലയാണ് ഞാൻ എടുത്തേക്കുന്നത്, ഗരം മസാലപ്പൊടി ആഡ് ചെയ്തു. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി ആഡ് ചെയ്തു. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുക. പിന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റും ആഡ് ചെയ്തിട്ട് നന്നായി കൈ കൊണ്ട് നന്നായി യോജിപ്പിക്കുക. അത് ബീഫിൻ്റെ എല്ലായിടത്തും നന്നായി ആവണം. നന്നായി കൈ കൊണ്ട് നന്നായിട്ട് യോജിപ്പിക്കുക. അതിനുശേഷം നമുക്ക് ആ കുക്കർ റെഡിയാക്കാം. കുക്കർ അടച്ച് അതിനെ കുക്ക് ചെയ്യാൻ വെക്കാം. ആദ്യം നല്ലൊരു ഹൈ ഫ്ലെയിമിൽ വെക്കുക. ഒരു വിസിൽ കേട്ട് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് എങ്ങനെയാണോ നിങ്ങളുടെ കുക്കറിൻ്റെ അനുസരിച്ച് വരിക അതുപോലെ ചെയ്യാം. ഇനിയിപ്പം നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാൻ 1-2 സവോള വളരെ നേരിയതായി അരിഞ്ഞെടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും കിസ്മിസും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ ബിരിയാണിയുടെ മുകളിൽ നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനൊരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു. അതിൻ്റെ ഒപ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇപ്പോൾ ഇതേ ഞാൻ സവോള ആഡ് ചെയ്തിട്ടുണ്ട്. ആ സവോള ഇട്ട് സവോള നന്നായി ഫ്രൈ ആവണം. സവോള ഫ്രൈ ആയ ശേഷം നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി നമുക്ക് വറുത്തെടുക്കാം. സവോള നന്നായി ഫ്രൈ ആയി വന്ന ശേഷം കണ്ടോ, ഇപ്പോൾ നന്നായി ഫ്രൈ ആയി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതേ അതിൻ്റെ ഒരു എൻഡ് പ്രൊഡക്റ്റ് എന്ന രീതിയിൽ ഇതേ നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ കിട്ടി. നമ്മുടെ സവോള നന്നായി ഫ്രൈ ആയി കിട്ടി. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ അരി വേവിക്കണം. സോ അരി വേവിക്കുന്നതിലേക്ക് പോവാം. അരി വേവിക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കലത്തിൽ 1/4 കപ്പ് വെള്ളമാണ് എടുത്തേക്കുന്നത്. കാരണം ഞാൻ 4 കപ്പ് അരിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിൽ 4-6 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇടാൻ ആവശ്യമായിട്ടുള്ള കറുവാപ്പട്ട, ഗ്രാമ്പു, തക്കോലം, ബേ ലീവ്സ്, പിന്നെ സർവ്വസുഗന്ധിയുടെ ഇല നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ അതുമിടാം. അതും ഉപ്പുവെള്ളത്തിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 1 നാരങ്ങയുടെ പകുതി നന്നായിട്ട് അതിൻ്റെ ജ്യൂസും നന്നായി ആഡ് ചെയ്ത് കൊടുത്തു. 4 കപ്പ് അരി എടുത്ത് ഞാൻ നന്നായി കഴുകി അത് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മൾ ബീഫ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമ്മൾ അരി ഒന്ന് നമ്മൾ നെയ്യിൽ ചെറുതായി നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. സോ നമ്മൾ അടുത്തായിട്ട് അതാണ് ചെയ്യാൻ പോകുന്നത്. നമ്മളൊരു ഒരു കടായി വെച്ചിട്ടുണ്ട്. ആ കടായിയിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾ സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന അരി ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ നന്നായിട്ട് ഒരു ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ചെയ്ത് നന്നായിട്ട് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം അത് ഞാൻ ദേ നമ്മുടെ നല്ല വെള്ളം തിളച്ച് വന്നപ്പോൾ അതിലേക്ക് അരി ആഡ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബീഫ് കറി വെക്കാം. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ബീഫ് കറി. ഞാൻ ആ ഒരു കടായി എടുത്തു. കടായിയിലേക്ക് എണ്ണ ആഡ് ചെയ്തു. പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെയും പേസ്റ്റ് ഉണ്ടാക്കിയത് ദേ ആ ക്രഷ് ചെയ്തത് അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായി മൂക്കണം.
നന്നായി മൂത്തില്ലെങ്കിൽ അതിൻ്റെ ഒരു പച്ച ചുവ വരും. സോ അത് നന്നായി എണ്ണയിൽ കിടന്ന് നന്നായി മൂക്കട്ടെ. അത് നന്നായി മൂത്ത് വരാൻ നേരത്ത് നമ്മൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന സവോള അതിലേക്ക് ആഡ് ചെയ്യും. സവോള ആഡ് ചെയ്ത് സവോള നന്നായി വഴണ്ട് വരണം. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം ആഡ് ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഉപ്പ് ആവശ്യത്തിന് ആഡ് ചെയ്യാം. എന്നിട്ട് സവോള നന്നായി വഴണം. അതിൻ്റെ ആ ഒരു പച്ച ചൊവയും കാര്യങ്ങളും ഒക്കെ മാറണം. അപ്പോൾ നന്നായി വഴണ്ട് വരട്ടെ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് നന്നായി സവോള വഴണ്ട ശേഷം അതിന് ഒരു കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാൻ മറക്കരുത്. ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി സവോള വഴണ്ട് വരണം. ഇപ്പം ഏകദേശം സവോളയൊക്കെ നന്നായി വഴണ്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് കറിവേപ്പില അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ സമയത്ത് ഞാൻ കുറച്ച് തക്കാളി, നമ്മുടെ അരിഞ്ഞു വെച്ച തക്കാളി ഇരിപ്പുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഇത് മസാലപ്പൊടികളെല്ലാം കൂടി ഞാനൊന്ന് മിക്സ് ചെയ്ത് വെച്ചതാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ ബിരിയാണി മസാലയും കൂടി മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണത്. ഇതേ നമ്മുടെ സവോള നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ച തക്കാളി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഈ തക്കാളിയും സവോളയും ഒക്കെ കൂടി നന്നായി വഴണ്ട് വരണം. നന്നായി വഴണ്ട് വരണം. തക്കാളി നമുക്ക് ഒന്ന് തക്കാളി ഒരു ചെറുതായി വഴണ്ട് കഴിയുമ്പോൾ നമുക്കൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായി വഴണ്ട് നല്ല ചെറിയൊരു കളറ് ചേഞ്ച് ചെയ്ത് വരും. അപ്പോൾ അത് ആ സമയത്താണ് നമ്മൾ ഈ പൊടികൾ, ഞാൻ പൊടികളെല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത് വെച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് അത് സെപ്പറേറ്റ് ആയിട്ട് ഇടാമെങ്കിൽ ഇടാം. സോ നന്നായിട്ട് വഴണ്ട് വരണ സമയത്ത് ഇപ്പോൾ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി പൊടികൾ മിക്സ് ചെയ്ത് വെച്ച ഈ പൊടി ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, പൊടിയും ഇട്ടു. പൊടി നന്നായിട്ട് മൂക്കണം, ഇല്ലെങ്കിൽ പൊടിയുടെ ആ ഒരു പച്ച ചുവ ഉണ്ടാവും, അതുണ്ടാവാൻ പാടില്ല. അത് നന്നായിട്ട് മൂക്കണം. അതിലേക്ക് ഞാൻ നാരങ്ങയുടെ നീര് കുറച്ച് ആഡ് ചെയ്തു. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ തൈരും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്തെടുത്തു. ഇത് നമ്മുടെ ഇറച്ചി വേവിച്ച് വെച്ചേക്കുന്ന ഇറച്ചി റെഡിയാണ്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ആഡ് ചെയ്യാം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന നമ്മുടെ ഇറച്ചിയുണ്ട്, എല്ലാം ഇട്ട് റെഡിയാക്കി വെച്ചേക്കുന്ന ഇറച്ചി, ആ ഇറച്ചി നമ്മളിനി പതിയെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൽ കുറച്ച് അതിൻ്റെ ഒരു ചാറും ഗ്രേവിയും ഒക്കെ ഉണ്ടാവും, അതെല്ലാം കൂടി ആഡ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് അവിടെ നന്നായിട്ട് ബോയിലാവട്ടെ, നന്നായിട്ട് തിളക്കട്ടെ. എല്ലാ ഗ്രേവിയും ഒക്കെ കൂടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി തിളച്ച് വരണം. തിളച്ച് നല്ല എല്ലാ ഗ്രേവിയും ഇറച്ചിയിലും കഷ്ണങ്ങളിലും ഒക്കെ നന്നായി പിടിച്ച് റെഡിയായി വരട്ടെ. കുറച്ച് നേരം ഒന്നും അടച്ചു വെക്കുക. കടായി നന്നായി അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്കായിക്കോട്ടെ. അപ്പം എല്ലാം കുക്കായി കഴിയുമ്പം, സെറ്റായി കഴിയുമ്പോഴാണ് നമ്മളിനി അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ദേ ഏകദേശം നമ്മുടെ ഇറച്ചിയും ബീഫൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ലതായിട്ട് നമ്മുടെ ഗ്രേവിയിലൊക്കെ പിടിച്ച് റെഡിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ദേ നമ്മൾ നമ്മുടെ വേവിച്ച് വെച്ചേക്കുന്ന അരി അതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എപ്പോഴും ഓർക്കണം, നമ്മൾ കത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ തീയെ എപ്പോഴും ലോ ഫ്ലെയിമിലിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. ചോറ് വെന്ത ചോറ് ദേ മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ. കുറേശ്ശെ അതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു ലെയർ ആഡ് ചെയ്ത് കഴിയുമ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവോള ആഡ് ചെയ്യാം. അതിൻ്റെ കൂടെ ഗാർണിഷിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിന ഇല, മല്ലി ഇല ഒക്കെ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ അത് ഉപയോഗിച്ചിട്ടില്ല. അതൊക്കെ ആഡ് ചെയ്താൽ കുറച്ചും കൂടി കൂടുതൽ ഫ്ലേവർ കിട്ടും. പക്ഷേ ഇവിടെ ഇപ്പോൾ ഞാനത് ഉപയോഗിച്ചിട്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കി നമ്മുടെ ബിരിയാണി റെഡിയായി. ഇനിയൊന്നും ചെയ്യാനില്ല, സെർവ് ചെയ്യുക മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ നെയ്യും കൂടി കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്.
നമ്മൾ ഗാർണിഷും കാര്യങ്ങളും എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ്. അങ്ങനെ നമ്മുടെ ഈസി ആയിട്ടുള്ള ബീഫ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.